നമസ്കാരം ഇമുണെല്ലേ കമ്പ്യൂട്ടിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കുറേ ആയി വീഡിയോ ചെയ്തിട്ട് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം ഞാനൊരു പുതിയ ഡിവൈസ് വാങ്ങിയിട്ടുണ്ട് പുതിയൊരു ക്യാമറ മേടിച്ചിട്ടുണ്ട് സോണി ജി വി വൺ എന്നുള്ള ക്യാമറയാണ് ഇനി മുതൽ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ആ ക്യാമറയിലാണ് ഇപ്പോൾ കുറേ കാലമായിരുന്നു ഒരു ക്യാമറ വേണം എന്നുള്ളൊരു ആഗ്രഹം ഇപ്പോൾ മൊബൈലാണ് ഇത്രയും കാലം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ലൈറ്റ് മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ ഇപ്പോൾ ഞാനൊരു ലൈറ്റും കൂടിയും കൂടെ മേടിച്ചു തരും അവിടുന്നൊരു ലൈറ്റും ഇവിടുന്ന് വേറെ ലൈറ്റും കൊടുത്തിട്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ വ്യത്യാസം കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഇപ്പോഴും ട്രയലിലാണ് ഒരു ഓപ്റ്റിമൽ സെറ്റപ്പിൽ ഞാൻ ഇപ്പോഴും എത്തിയിട്ടില്ല ബാക്കിൽ നിന്ന് ഒരു ലൈറ്റ് കൊടുക്കണമെന്നുണ്ട് അത് വാങ്ങിയ ലൈറ്റ് അത്ര വിചാരിച്ച ഔട്ട്പുട്ട് കിട്ടാത്തത് കൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണ് ചെയ്തത് എന്തായാലും ആലോചിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സെറ്റപ്പ് ഉടനെ മാറും ഞാൻ വീട്ടിലേക്ക് മാറാനുള്ളൊരു പ്ലാനുണ്ട് ഒരു മാസത്തിനകം ഞാൻ വീട്ടിലേക്ക് മാറും അപ്പോൾ സൂര്യ സെറ്റപ്പ് ഒന്നും കൂടി മാറ്റം വരുത്താനൊക്കെ ഉണ്ട് ഫൈനലൈസ് ചെയ്യാണ്ട് ഇപ്പോൾ എന്തായാലും ഇതൊരു ട്രയൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഇതിൻ്റെ കാര്യങ്ങൾ ഇനി മെച്ചപ്പെടുത്താനൊക്കെ ഉണ്ട് അത് ഞാൻ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ ക്യാമറ വാങ്ങിയെന്നതിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുഹൃത്ത് പണ്ട് നമ്മുടെ ഈ മൈക്കൊക്കെ മേടിച്ച സുഹൃത്ത് തന്നെ പറഞ്ഞായിരുന്നു ക്യാമറയ്ക്കുള്ളൊരു ഫണ്ട് നീ ഉണ്ടാക്കുക ബാക്കിയുള്ളവർക്ക് ചോദിക്കാം നമുക്ക് സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരിക്കലും വാങ്ങാൻ തീരുമാനിച്ചു കുറച്ച് പേരൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റായിട്ട് ഇട്ടു ഇങ്ങനെ ഇതിലൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമൊക്കെ ചെയ്യാൻ അങ്ങനെ കുറച്ച് പേരൊക്കെ ഡോണേറ്റ് ചെയ്തു പിന്നെ നമ്മുടെ വേറെ സുഹൃത്ത് കുറച്ച് ആളുകളെ കണ്ടെത്തി അവരെ അടുത്തൊക്കെ പൈസ വേടിച്ച് സെറ്റാക്കി അങ്ങനെ കളക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാമറ മേടിച്ചത് ഇതിനെ ഈ ബിഗ് ബില്യൺ സെയിൽ വന്ന സമയത്ത് ഒരു പതിനായിരം രൂപ കുറഞ്ഞു കിട്ടിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു റിമോട്ട് ഉള്ള അല്ലെങ്കിൽ അതിന് പിടിക്കാനൊരു റിമോട്ട് കൺട്രോളിലൊക്കെ ഉള്ള സാധനം അടക്കമുള്ള സാധനമാണ് ഞാൻ മേടിച്ചത് അപ്പോൾ അതിന് അറുപതിനായിരം രൂപയാണ് ആയത് മുമ്പ് എഴുപതിനായിരം രൂപയായിരുന്നു അതിൻ്റെ വില ഉണ്ടായിരുന്നത് അത് അറുപതിനായിരത്തിനാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെ ആ ഗ്യാപ്പിൽ മേടിച്ചതാണ് ഇത് വ്ലോഗ് ചെയ്യാൻ വ്ളോഗിങ് ടൈപ്പ് ഇങ്ങനെ നടന്നു പോകാനുള്ള സാധനവും അല്ലെങ്കിൽ ഇൻഡോറിനൊക്കെ പറ്റുന്ന ഒരു മോഡൽ ക്യാമറയാണ് അത്യാവശ്യം നല്ല ഔട്ട് പുട്ടാണ് ക്യാമറ തരുന്നത് ഞാൻ വെറും മറോ ആയിട്ടതിൽ ഷൂട്ട് ചെയ്തത് ഇപ്പോൾ കാണിച്ചുതരാം അതായത് വേറൊന്നും ചെയ്യാതെ അതിൽ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊന്നും ചെയ്തിട്ടില്ല അതിൽ ഏറ്റവും ഉപയോഗിക്കാത്തൊരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് എന്തായാലും നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം നമുക്കൊന്ന് വെട്ടി കുറച്ച് വലുതാണ് അത് തുറന്നപ്പോൾ രണ്ട് ബോക്സ് ഒരു ബോക്സ് വേറെ ഓർഡറിൻ്റെയാണ് അതിൻ്റെ അല്ല ഈ ഒരു ബോക്സ് മാത്രമാണ് ക്യാമറയുടെ വരുന്നത് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് ബോക്സ് വരുന്നുണ്ട് ഒരു ബോക്സ് ക്യാമറയും ഒരു ബോക്സ് അതിൻ്റെ റിമോട്ട് കൺട്രോളർ ആയിട്ടുള്ള ഹാൻഡിലും ഒരു ഒരു അതിൻ്റെ ബാറ്ററിയുമാണ് അപ്പോൾ നമുക്ക് മെയിൻ ബോക്സ് ഒന്ന് എല്ലാ ബോക്സ് മെയിൻ ബോക്സിൽ എല്ലാ ബോക്സുകളൊന്ന് പുറത്തെടുക്കാം അത് ബാറ്ററിയുടെയാണ് വരുന്നത് ഇനി അടുത്ത ബോക്സ് എന്ന് പറയുന്നത് അതിൻ്റെ റിമോട്ട് കൺട്രോളർ കം നമുക്കതിൻ്റെ ഹാൻഡിൽ ആയിട്ട് പിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മിനി ട്രൈ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഓക്കെ ഇനി നമുക്ക് പ്രധാനപ്പെട്ട ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഈ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ഒരു മെമ്മറി കാർഡാണ് മെമ്മറി കാർഡ് ഇതിന് മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് മെമ്മറി കാർഡാണ് ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ മെമ്മറി കാർഡ് ഞാനൊന്ന് പറിച്ചെടുക്കുന്നു അതിനുശേഷം നമുക്കിത് തുറക്കുമ്പോൾ ആ സൂക്ഷിക്കൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ വാറണ്ടി കാർഡുകളും ഹൗ ടു യൂസ് കാർഡുകളും മറ്റ് പേപ്പേഴ്സുകളാണ് പേപ്പേഴ്സുകൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നമുക്ക് മാറ്റി വയ്ക്കാം പ്രധാന ഓപ്പൺ ചെയ്യാം അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു പെട്ടി കാണുന്നുണ്ട് അതിനകത്ത് ഒരു വിൻഷീൽഡ് വരുന്നുണ്ട് ക്യാമറ മുകളിൽ കാറ്റിൻ്റെ ശബ്ദം പിടിക്കാതിരിക്കാൻ വയ്ക്കുന്നത് പിന്നെ യു എസ് ബി കേബിൾ വരുന്നുണ്ട് ഇത് സി ടൈപ്പ് അല്ല എന്നുള്ളതൊരു ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി കാരണം പുതിയ ക്യാമറ ആയിട്ട് പോലും സി ടൈപ്പ് അല്ല അവർ തരുന്നത് സാധാരണ ചാർജിങ് പോട്ടാണ് നമുക്ക് ചാർജ് ചെയ്യാനും ഉപയോഗിക്കാം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും ഉപയോഗിക്കാം പിന്നെയാണ് ക്യാമറ വരുന്നത് ഇതിനകത്ത് ഒരു ബാറ്ററി കൂടി ഒളിഞ്ഞിരിപ്പുണ്ട് അത് ഞാൻ പിന്നീടാണ് കണ്ടത് നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കാണൊരു ക്യാമർ ഒരു ബാറ്ററിയും കൂടി ഉണ്ട് അപ്പോൾ രണ്ട് ബാറ്ററിയാണ് നമ്മുടെ കൂടെ വരുന്നത് ഇതായിരിക്കുന്നു ഇതാണ് നമ്മുടെ ക്യാമറ എന്ന് പറയുന്ന സാധനം സോണി സി വി വൺ ക്യാമറ ഇതാണ് വളരെ ചെറുതാണ് ഹാൻഡിയാണ് കൊണ്ടുനടക്കാനൊക്കെ സൗകര്യമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കണ്ടുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊക്കെ വളരെ സൗകര്യം പ്രധാനമായിട്ട് കാര്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ ഒക്കെ പറ്റും ഇത് അടച്ചു നോക്കും ഇപ്പോൾ തിരിച്ചിട്ടൊക്കെ അടച്ചൊക്കെ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് നമ്മളെ നമ്മളെ ഫേസ് ചെയ്തിട്ട് തന്നെ കാണുന്നത് വളരെ സൗകര്യമാണ് ഇനി നമുക്കടുത്ത ബാറ്ററിയുടെ പാക്കറ്റ് പൊട്ടിക്കാം ഇതിന് പാക്കറ്റായിട്ട് വരുന്ന ബാറ്ററി ഇതാണ് ഇതിനകത്ത് ഇതിനകത്ത് കുറച്ച് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ബാറ്ററിയും കിട്ടുന്നുണ്ട് ഒപ്പം തന്നെ ആ ബാറ്ററി ഇട്ട് ഒരു കേസും തരുന്നുണ്ട് ഇങ്ങനെ ഇതായിട്ടൊരു ബാറ്ററി വരുന്നിട്ട് പുറമെ ഒരു ബാറ്ററി ക്യാമറയുടെ ഉള്ളിലും ഉണ്ടായിരുന്നു അപ്പം അത് രണ്ട് ബാറ്ററിയാണ് നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നത് ഓക്കെ അപ്പോൾ രണ്ട് ബാറ്ററി ഉണ്ട് ഒരു അപ്പോൾ നമുക്ക് ബാറ്ററി നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് നമ്മുടെ നമ്മുടെ അക്കോലാണ് അല്ലേ മറ്റേ റിമോട്ട് കൺട്രോളർ ഗ്രിപ്പാണ് അപ്പോൾ അതൊന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം അതിനകത്ത് ഒരു കവർ വരുന്നുണ്ട് പക്ഷേ ക്യാമറയുടെ കൂടെ കവറൊന്നുമില്ല ക്യാമറ ഇടാൻ കവറൊന്നും തന്നിട്ടില്ല പക്ഷേ ഈ വടി ഇടാൻ കവറ് തന്നിട്ടുണ്ട് തോട്ടിക്ക് കവർ തന്നിട്ടുണ്ട് ആനയ്ക്ക് കവർ തന്നിട്ടില്ല അതെന്താ മനസ്സിലായിട്ടില്ല എന്തായാലും ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം നല്ലൊരു കവറിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് ഇതിലും ആസ് സ്യൂഷൽ അതിൻ്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഇതൊക്കെ ഉണ്ട് മാനുവലൊക്കെ ഉണ്ട് നമുക്കതൊക്കെ മാറ്റി വെക്കാം ഇനി നമുക്കിനി പ്രധാന ഐറ്റം ഒന്ന് തുറന്ന് നോക്കാം ഇതാണ് ഇതിൻ്റെ ഗ്രിപ്പ് വരുന്നത് ഇതാണ് നമ്മുടെ ഗ്രിപ്പ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് കൺട്രോൾസ് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുക ഫോട്ടോ എടുക്കുക സൂം ചെയ്യുക അങ്ങനത്തെ കുറച്ച് കൺട്രോൾസാണ് ഇതിനകത്ത് വരുന്നത് ബ്ലൂടൂത്ത് വഴിയാണ് പ്രവർത്തിക്കുന്നത് ഇത് നമുക്ക് തിരിച്ചു കൊണ്ട് ക്യാമറയ്ക്ക് പിടിപ്പിക്കാൻ കഴിയും നമ്മൾ മൊത്തം പിടിച്ചിരിക്കാണ്ട് അതിനുള്ളിൽ സാധനം തിരിക്കുക തിരികെ ക്യാമറ പിടിച്ച് തിരിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇതൊരു ട്രൈ പോഡായിട്ട് മിനി ട്രൈ പോഡ് ആയിട്ടും ആക്റ്റ് ചെയ്യാം നമുക്കത് കൈ പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെക്കുന്ന ട്രൈപോഡ് പോഡ് പോലെയോ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇങ്ങനെ പിടിച്ചുകൊണ്ട് ബ്ലോഗ് ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ തന്നെ അതിൽ വെച്ച് നമുക്ക് കണ്ട്രോളും ചെയ്യാം ഇത് നമുക്ക് ക്യാമറയിലേക്കൊന്ന് ഘടിപ്പിക്കാൻ ശ്രമിക്കാം ഓക്കെ ജസ്റ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി അതിൻ്റെ ഒരു വീലുണ്ട് ആ വീല് തിരിച്ചു കൊടുത്താൽ നമുക്ക് നമുക്കതിനകത്ത് കയറുന്ന രീതിയിലാണ് ഇത് സംഭവിച്ചേ ഇത് വെച്ചിട്ടുള്ളതും അപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു മതി അത് അങ്ങ് ഇതിലേക്ക് കയറിപ്പോളും ഓക്കെ ഇനി ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇത് ടിൽറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് അത് അമർത്തിപ്പിടിച്ച് നമുക്ക് ടിൽറ്റ് ചെയ്യാനും ഒക്കെ പറ്റും ക്യാമറയുടെ ആംഗിൾ ടിൽറ്റ് ചെയ്യാൻ പറ്റും അമർത്തിപ്പിടിച്ച് നമുക്ക് നേരെ സ്റ്റഡി ആക്കാനും ഒക്കെ പറ്റും അതുപോലെ തന്നെ ഇതിൽ ചെറിയൊരു ബാറ്ററി ഒരു റൗണ്ട് ബാറ്ററി ആണ് വരുന്നത് ഈ ബാറ്ററി ഇട്ടാലേ ഇതിൻ്റെ റിമോട്ട് കൺട്രോളിംഗ് വർക്ക് ചെയ്യുകയുള്ളൂ മാത്രമല്ല നമ്മൾ ക്യാമറയുടെ സെറ്റിങ്സിൽ പോയിട്ട് റിമോട്ട് കൺട്രോളിങ് ഓൺ ആക്കുകയും ഇതിനെ പെയർ ചെയ്യുകയും വേണം എങ്കിലാണ് ഈ ഒരു റിമോട്ട് വടി വർക്ക് ചെയ്യുകയുള്ളൂ എന്തെങ്കിലും ഇതിൻ്റെ ഏറ്റവും മെച്ചമായി തോന്നിയെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഡീഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരു ഒറ്റ കീ ഉണ്ട് ഈ കീ അമർത്തി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഡീഫോക്കസ് ആവുന്ന രീതിയിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഫോക്കസ് ആക്കാൻ പറ്റും അതുപോലെ തന്നെ പ്രൊഡക്ട് ഷോ കേസ് മേടുന്നുണ്ട് നമുക്കൊരു സാധനം അടുത്ത് കാണിച്ചാൽ അതിന് മാത്രം ഫോക്കസ് ആവുന്ന പ്രൊഡക്റ്റ് ഫോക്കസ് മോഡ് അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് വളരെ പെട്ടെന്ന് ശ്രദ്ധിച്ചൊരു കാര്യം സാധാരണ മറ്റു ഫീച്ചേഴ്സും എല്ലാ ഇതിലുണ്ട് ഒരുപാട് ഒരുപാട് ഇൻ്റലിജൻറ്റ് ഔട്ട് മോഡുകളും ഒരുപാട് മോ പല പല മോഡുകൾ പല പല രീതികൾക്ക് പല പല മോഡുകൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ഇത് വെച്ചൊന്ന് എടുക്കുകയാണ് എന്തായാലും ഞാൻ ക്യാമറക്കുറിച്ച് വിശദമായ റിവ്യൂ അല്ല ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉദ്ദേശമുള്ളൂ ഞാൻ ക്യാമറയെക്കുറിച്ച് ബാക്കി പഠിച്ചതിന് ശേഷം ചെയ്യാം ഞാൻ എന്തായാലും ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തൊന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഒരു ഫോട്ടോ എടുത്ത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം ഓക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൽ ചാർജ് വളരെ പെട്ടെന്ന് തീരുന്നതായിട്ട് എനിക്ക് അർജു ഇതിലിപ്പോൾ തുടങ്ങുമ്പോഴത്തേനും ചാർജ് കുറവായിരുന്നു പിന്നീട് ഞാൻ ഇത് ചാർജ് ചെയ്തതിന് ശേഷം അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഒക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇതാണ് ക്യാമറയുടെ ബേസ് ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ക്യാമറയുടെ കൂടെ ഉള്ളത് ഇതാണ് ക്യാമറയുടെ ക്യാമറയെക്കുറിച്ച് ഇതിൻ്റെ ഒരു ബേസിക്സ് കാര്യങ്ങൾ എനിക്കറിയാമെന്നല്ലാതെ അപ്പുറത്തേക്കൊന്നും എനിക്ക് കൂടുതൽ ധാരണയില്ല അതൊക്കെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ കൂടുതൽ വിശദമായിട്ടുള്ള റിവ്യൂ ഒന്നും ഞാൻ ഞാനിപ്പോൾ ഇടുന്നില്ല പിന്നീട് ഒരിക്കലുള്ളത് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു സാധനം കിട്ടിയതിനെ ഒന്ന് പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ എന്തായാലും നല്ല നല്ല വീഡിയോസുമായിട്ട് മുന്നിൽ വലിയ കമ്പ്യൂട്ടിംഗ് വീണ്ടും വരും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ നമ്മുടെ ചാനൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഒക്ടോബർ പത്താം തീയതി ആണെങ്കിൽ നാല് വർഷം ഈ വീഡിയോ ഐ മീൻ ഈ ചാനലോട് നാല് വർഷമായി നാല് വർഷമായിട്ട് നമുക്ക് ആകെ ഇരുപത്തെട്ടായിരം സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ ഇതിൽ നിന്നുള്ള വരുമാനം എനിക്ക് വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ എന്തായാലും നല്ല രീതിയിൽ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് ചാനൽ കുറച്ചും കൂടി ഒന്ന് ഉഷാറാക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക അപ്പുറത്ത് വീട്ടിലേക്ക് കാണാം നന്ദി നമസ്കാരം